ഹായ് എല്ലാവർക്കും ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മണിപ്ലാന്റ് കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് അടിപൊളി ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ചെടികളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അധികം വളവളാന്ന് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. എൻ്റെ ഈ തിരുമോന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് അമ്പത്തിൻ്റെയൊക്കെ പൊക്കോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ചട്ടികളാണ്. ഇതുമ്പോൾ നമുക്ക് ഇതുപോലെ കയറ് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു നാല് ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കയറ് ചുറ്റാന്ന് പറയുന്നത് ഒത്തിരി ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമ വേണം. ഞാൻ അത് വെച്ചാൽ ചുറ്റി 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 ഇവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് വിടുക. അപ്പോൾ നല്ല സുഖമാണ്, നല്ലൊരു മനസ്സിനൊരു സുഖം കിട്ടും. അപ്പോൾ അതുകൊണ്ട് സമയം എടുത്ത് ഗ്ലൂ കൊണ്ടൊക്കെ വെച്ച് പതുക്കെ ചുറ്റിയെടുക്കണം. ഞാൻ ചുറ്റിയെടുക്കണ കാണിച്ചുതരാം. ഞാനിത് നാല് ചട്ടി എടുത്തിട്ടുണ്ട്, നാലെണ്ണത്തിൽ മൂന്നെണ്ണം ഞാൻ ചുറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കയറ് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പി വി സി പൈപ്പാണ്. ഇവിടെ ഞാൻ എടുത്തേക്കണ 4 ഇഞ്ച് വലിപ്പമുള്ള പി വി സി പൈപ്പാണ്. അത് ഇതുപോലെ 4 പീസ് ആക്കിയിട്ട് ഒരടി വലിപ്പത്തിൽ 4 പീസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി വി സി പൈപ്പിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു എക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പണിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പണി കേട്ടോ അത്. ഒന്നാമത് ഫ്രെയിമില്ലാത്ത എക്സോ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യണം. അത്യാവശ്യം നല്ല പാടുപെട്ടിട്ടാണ് കട്ട് ചെയ്യണേ. അയ്യോ, അപ്പോൾ ഇതുപോലുള്ള പണികൾ ചെയ്യുമ്പോൾ വേണ്ടില്ലേ ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ, വിശ്രമവേളകൾ, ആനന്ദകരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ബോറടി ഇല്ലാണ്ട് പണിയെടുക്കാം. മിച്ചറാ ചക്കയാ എൻ്റെ ഒപ്പം അടിപൊളി ചക്ക, നല്ല മധുരം. നമുക്ക് പണിയെടുക്കാം. ഇതുപോലെ ഹോൾ ഇട്ട് എടുക്കാം. ഇവിടെ രണ്ട് സൈഡും ഹോൾ ഇടണം. പക്ഷേ ഹോളല്ല, കട്ടിങ് ഇടണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഫുള്ള് രണ്ട് സൈഡും നമ്മളെടുത്ത് പി വി സി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് പി വി സി പൈപ്പിൻ്റെ അറ്റം ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം. മെഴുകുതിരി വട്ടത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മടക്കി വയ്ക്കാം. ഇനി നമ്മുടെ പി വി സി പൈപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടി ഇവിടെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ബീഡിങ് ഈ ബോർഡർ മൊത്തം എനിക്ക് ആ ഒരു ഓറഞ്ച് കളർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഉമ്മാരെ നമുക്ക് ഇതിലൊരു പശ വെച്ചൊട്ടിക്കാം. ഇവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചൊട്ടിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ ഇത്ര വെയിറ്റ് ചെടിയൊക്കെ വരുമ്പോൾ ആ ഗ്ലൂ ഗണ്ണിൽ ചിലപ്പോൾ നിന്നും വരില്ല. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശയില് ഫ്ലെക്സി ക്യൂക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക നമ്മളെ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ സംഭവം മനസ്സിലായില്ലേ എന്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൈപ്പ് എടുക്കുക. ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബേസ് കിട്ടും. പക്ഷെ എത്ര എത്ര വെയിറ്റ് ഉണ്ടായാലും ആ ഒരു താങ്ങിക്കോളും. ആ ഒരു എന്താ പറയുക, ആ ഗോപുരം താങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പൈപ്പ് തന്നെ എടുക്കുക. ഡൈമെൻഷൻ കൂടുതലുള്ള പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വരെ ജോയിൻ ചെയ്യാം. അപ്പം ഇവിടെ ടവറിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അവിടെ എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിക്കല്ല, ഞാൻ ചെറിയൊരു ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടോപ്പ് പശ കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബേസ് പശ കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ മണ്ണും ചെടിയൊക്കെ നട്ട് ഇതിൽ വെയിറ്റ് വരുമ്പോൾ എത്രത്തോളം ആ പശ പിടിക്കുന്നു എനിക്കൊരു ഡൗട്ട് തോന്നിയുണ്ട്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെടിയൊക്കെ നട്ടതിന് ശേഷം അത് വിട്ടു പോകുന്നു അല്ലെങ്കിൽ ഇടിഞ്ഞൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് അടിയിൽ എവിടെ
അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടി ബേസ് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൺക്രീറ്റ്. ഇപ്പോൾ ഇതിലുണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടികളുടെ ഹോൾ അടഞ്ഞു പോയി, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് കുഴപ്പമില്ല, വാട്ടറിങ് നമുക്ക് ശ്രദ്ധിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ പശ കൊണ്ട് ബേസ് നിൽക്കാൻ ചാൻസ് ഇല്ല, നിൽക്കുന്നുണ്ട് പക്ഷേ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോൾ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടികളിൽ മാത്രം, ഈ ടോപ്പിലല്ല, ഇവിടെയല്ല, ഇവിടെ പശ കൊണ്ട് നിൽക്കുന്നുണ്ട്, അടിയിലത്തെ ഈ ബേസുകളിലെ എല്ലാ ചട്ടികളിലും കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആന കുത്തിയാൽ ഈ സാധനം അളകില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവന്മാരെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ചെടിയൊക്കെ നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ ടവറിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ കോക്കോ പിറ്റ് മാക്സിമം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് താങ്ങണതാണ്, ഒരുപാട് വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പശയൊക്കെ വിട്ട് താഴ്ത്തെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം കോക്കോ പിറ്റ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ടവറിൽ ചെടികളോ നട്ടു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ്. നിയോൺ പോത്തോസ്, ജേഡ് പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, അങ്ങനെയുള്ള മൂന്ന് വെറൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. നാല് ചട്ടികളുണ്ട്, മൂന്ന് ചട്ടികൾ മണി പ്ലാന്റും പിന്നെ നാലാമത്തേൽ ഞാൻ നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ബോർഡർ ഗ്രാസ് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ബുഷായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇമ്മാരി നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകൾ മുറിച്ചിട്ട് നമുക്ക് മുകളിലത്തെ തട്ടിൽ വെച്ച് കൊടുക്കാം. അങ്ങനത്തെ നമ്മുടെ മണി പ്ലാന്റ് ടവറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ചെടികളും നല്ല രീതിയിൽ പ്ലാന്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റുകൾ ഫുള്ള് നല്ല രസം ഉണ്ടാവും, കുറച്ചും കൂടിയൊക്കെ ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ട് എളപ്പുകളൊക്കെ ഒരുപാട് തിക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബോർഡർ ഗ്രാസ് ആണ്. അത് ഈ ഏരിയ ഒന്ന് ട്രിം ചെയ്യേണ്ട കാരണമാകുമെന്ന് കുറച്ച് നല്ല ചെടികളൊക്കെ കമ്പുകൾ മുറിച്ച് ഇവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ ജേഡ് പോത്തോസ് കുറവാണ്, ഇവിടെ ഫില്ല് അതിൻ്റെ ജേഡ് പോത്തോസ് അധികം ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ചാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഏരിയയും കൂടിയും കവർ ചെയ്യാനുണ്ട്. നിയോൺ പോത്തോസ് പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടം പോലെയാണ്, അതുകൊണ്ട് നന്നായിട്ട് തിക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ പോത്തോസ് അതും ഉണ്ട് ഒരുപാട്, അപ്പോൾ അതും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബുഷായിട്ട് അടിപൊളിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടിലൊക്കെ കമൻറ്റിൽ ഇടുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നി കഴിഞ്ഞാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഞാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അത് സെറ്റപ്പ് നമ്മുടെ സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഇരുന്ന് ഇനി അവൻ വലുതായി ചെടികളൊക്കെ വലുതായി അടിപൊളിയായിട്ട് വരട്ടെ. ഞാൻ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പെയിൻ്റ് ഒന്നും അടിക്കില്ലേ? പോത്തിന് വെള്ളം കൊടുക്കാനായിട്ടേ, ഒരു തട്ടില് പുല്ല്, ഒരു തട്ടില് തവിട് ഒക്കെ ആയിട്ട്. അവിടെ ചോളത്തവിട്, മുകളിൽ അരിത്തവിട്, ഏറ്റവും മുകളിൽ കഞ്ഞള്ളം. പിന്നെ നമ്മൾ ചെടിച്ചിട്ട് ഉണ്ടാക്കും, പശ ഉണ്ടാക്കും. നീ എന്നിട്ട് പിന്നെ ജാതി റോള് കാണിക്കാൻ ചെക്കാൻ കാലത്തന്നെ വന്ന കസ്റ്റ ജാതി മുട്ട തട്ടിയിടല്ല കേട്ടാ, ശ്രമിക്കട്ടെ എന്നാ.
എന്റെ മുട്ട തലമ മുടി വരൂ. മുടി വരാൻ പറ്റൊരു വളമുണ്ട് ഞാൻ പറഞ്ഞിട്ട്, കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് തലയിൽ ഒഴിച്ചു കൊടുക്കുക, ചെടി വളർന്ന പോലെ മുടിയും വളരും. കാര്യമായിട്ട്